ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡീസ് ട്രാവലിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മധുര സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. മധുര മൂന്ന് കാര്യത്തിനാണ് ഫേമസ് ആയിട്ടുള്ളത്. ഒന്ന് മധുര മീനാക്ഷിയമ്മൻ ടെമ്പിൾ, രണ്ട് മധുര മല്ലിപ്പൂവ് അഥവാ മുല്ലപ്പൂവ്, പിന്നെ മധുര സ്പെഷ്യൽ ജിഗ്രദണ്ട. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി വന്നിട്ട് നമ്മൾ ജിഗ്രദണ്ടയാണ്. അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ വരും. അപ്പോൾ ഇതാണ് ബദാം പിസ്ത് അഥവാ ആൽമണ്ട് ഗം എന്ന് പറയും. നമ്മുടെ ബദാം മരത്തിൻ്റെ കറയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിഗ്രദണ്ടയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. തിരുവനന്തപുരത്താണെങ്കിൽ ചാലയും മാർക്കറ്റിൽ ആൽമണ്ട് ഗം വാങ്ങാൻ കിട്ടും. ഏകദേശം ഒരു 180-180 രൂപയൊക്കെ ആകും. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം രാത്രി ഈ ഒരു അളവിനെടുത്ത് കുതിർക്കാൻ വേണ്ടി ഇടുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നല്ലതുപോലെ ജെല്ലി രൂപത്തിൽ കുതിർന്ന് വരും. ഞാനിപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വൈകിട്ടാണ് ജിഗ്രദണ്ട ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ ഇതുപോലെ എടുത്ത് കുതിർക്കാൻ വയ്ക്കുക. വൈകുന്നേരം ആകുമ്പോൾ കറക്റ്റ് സെറ്റായിട്ട് വരും. അപ്പോൾ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. കുതിർന്ന് വരുമ്പോൾ ഈ ഒരു ജെല്ലി രൂപത്തിലാവും. നല്ല തണുപ്പാണ്. അടുത്തതായിട്ട് നമുക്ക് ഷുഗർ കാരമൽ ചെയ്തെടുക്കണം. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നല്ലതുപോലെ ഉരുകി വരും. ഷുഗർ കാരമൽ ചെയ്യുന്നത് മധുരത്തിന് വേണ്ടിയിട്ടല്ല, ആ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ തിളച്ച് നല്ലതുപോലെ പതഞ്ഞ് വരുന്നുണ്ട്. ഇനി ഈ സമയത്ത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പഞ്ചസാര കാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് പാൽഗോവ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നല്ലതുപോലെ പാല് കുറുക്കിയെടുക്കണം. പാല് കുറുക്കിയടിക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാൽ എടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി വറ്റി വരണം. പാൽ ഇതുപോലെ തിളച്ച് വരുമ്പോൾ പാത്രത്തിൻ്റെ സൈഡിലിരിക്കുന്ന പാൽ പതയും പാൽപ്പാടയെല്ലാം ഒരു തവി കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇതേ പാൽ തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ലിറ്റർ പാലും ചേർത്ത് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എനിക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടാണ് 1 ലിറ്റർ പാൽ ചേർത്തത്. 3-4 പ്രാവശ്യം തിളച്ച് വരുമ്പോൾ മധുരത്തിന് അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വലിയ തവിയിലാണ് 2 സ്പൂൺ എടുക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ കുറുകി കുറുകി ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് ആയിട്ട് കുറുക്കി എടുക്കണം. ഇപ്പോൾ പാല് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ആ കളറൊക്കെ മാറി ഒരു ചെമ്പക്ക പൂവിൻ്റെ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, അതുമല്ലെങ്കിൽ പാൽഗോവ കിട്ടുവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ജിഗ്രദണ്ട ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഒഴിക്കുന്നതിന് പകരം പാൽഗോവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു വേറൊരു ചെറിയ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ട് വരും. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജിഗ്രദണ്ടയ്ക്ക് ജിഗ്രദണ്ട ഐസ്ക്രീം പ്രത്യേകമുണ്ട്. അപ്പോൾ അതിന് ഒരു എളുപ്പ വഴിയാണ് ഈ തരത്തിൽ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. ഇത് കുറച്ച് വാനില ഐസ്ക്രീമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ കാരമൽ 4 സ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഐസ്ക്രീമിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഷുഗർ കാരമൽ അതിൻ്റെ ഫ്ലേവറും കളറും വരുന്ന രീതിക്ക് ചേർത്ത് കൊടുക്കുക. ഐസ്ക്രീം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. പാലും ഷുഗർ കാരമലും കൂടി തിളപ്പിച്ചെടുക്കണം. എത്ര ഗ്ലാസ് ജിഗ്രദണ്ടയാണ് ആവശ്യം ആ അളവിന് പാലെടുക്കുക. 2 കവർ പാലെടുക്കുന്നുണ്ട്. ഇത് പാൽ തിളപ്പിച്ചെടുക്കണം. നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഷുഗർ കാരമൽ ചേർത്ത് കൊടുക്കാം. ആ ഒരു കളർ കിട്ടുന്നത് വരെ ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ ഒഴിച്ചിട്ട് നോക്കാം എങ്ങനെയാണ് കളർ എന്ന്.
ഈയൊരു കളറിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം ചെറുതായി ഒന്ന് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം പാൽ തിളപ്പിച്ചതും ഐസ്ക്രീമും പാൽ കുറുക്കിയതും നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പാൽ തിളപ്പിച്ചതും പാൽ കുറുക്കിയതൊക്കെ തണുക്കാൻ വേണ്ടി വെച്ചിരുന്നു അതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിൽ അറേഞ്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നന്നാരി സർബത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നന്നാരി സർബത്ത് എടുക്കുന്ന സമയത്ത് പുളിപ്പില്ലാത്ത സർബത്ത് നോക്കി എടുക്കുക കുതിർത്ത് വെച്ച ആൽമണ്ട് ഗം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളിത് നേരത്തെ കുറുക്കി വെച്ച പാലാണ് രണ്ടേ കുറ പാൽ കുറുക്കിയതാണിത് പഞ്ചസാര കൊണ്ട് ഒഴിച്ച് അതേ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പാൽ ഗോവ ഈ സമയത്ത് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്താലും മതി പാലും ഷുഗർ കാരമലും കൂടി തിളപ്പിച്ചെടുത്തത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം വാനില ഐസ്ക്രീമിൽ ഷുഗർ കാരമലും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിരുന്ന ഐസ്ക്രീമാണിത് ഇനി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് കുടിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് പറയാം അപ്പൊ നമ്മുടെ ഹജിക്ക് തന്നെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഞങ്ങൾ മധുരയിൽ പോകുമ്പോഴേ കഴിക്കാറുള്ളതാണ് അപ്പോ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഈ ബദാം പിസ്ത വന്നിട്ട് തിരുവനന്തപുരത്താണെങ്കിൽ ശാലയ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റേ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം